പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന കാര്യം പരിഗണനയിലാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്നവർക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യവും ആലോചനയിലാണ്. ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകളുടെ തിരുവനന്തപുരം ജില്ലാ സഹവാസ ക്യാമ്പിന്റെ പ്രവർത്തനം വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളും 3D ആനിമേഷൻ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളുമായാണ് ഈ വർഷത്തെ ലിറ്റിൽ കൈറ്റ്സ് തിരുവനന്തപുരം ജില്ലാ ദ്വിദിന സഹവാസ ക്യാമ്പ് നടന്നത്. ശംഖുമുഖം സെയിന്റ് റോക്സ് ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ പ്രവർത്തനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടെത്തി വിലയിരുത്തി. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്ന് മന്ത്രി. നോൺ അക്കാഡമിക് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കുമ്പോൾ അക്കാഡമിക് പ്രവർത്തനങ്ങൾ ഒട്ടും മോശമാകാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ഉണ്ട്. അപ്പൊ നോൺ അക്കാഡമിക് പ്രവർത്തനങ്ങൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് നമുക്ക് ഗ്രേസ് മാർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് വളരെ ഗൗരവത്തോടുകൂടി തന്നെ ആലോചിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിലൊക്കെ തന്നെ അധ്യാപകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു കുട്ടിയുടെ വാസന, ഒരു കുട്ടിയുടെ കഴിവ് ഏതിലാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധം അധ്യാപകർക്കുണ്ടായാലേ പറ്റൂ. ലിറ്റിൽ കൈറ്റ്സ് AI റോബോട്ടിക് പരിശീലന ആക്ടിവിറ്റി ബുക്ക് ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു. സബ് ജില്ലാ ക്യാമ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് ജില്ലാ ക്യാമ്പിലെത്തിയത്. വിദ്യാർത്ഥികളിൽ വൈജ്ഞാനിക വികസനം ശക്തിപ്പെടുത്താനും സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും സഹവാസ ക്യാമ്പ് മുതൽക്കൂട്ടാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.